നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എഡിഎം കെ നവീൻ ബാബു മരിച്ചിട്ട് ഇന്ന് 12-ാം ദിവസം. ഈ 12 ദിവസം ആർക്ക് എന്തു നഷ്ടം? 12 ദിവസം മാത്രമല്ല, ഇനിയുള്ള ഓരോ വർഷവും നഷ്ടം ആ കുടുംബത്തിന് മാത്രമാണ്. നാഥനില്ലാത്ത ഒരു കുടുംബമായി ആ കുടുംബത്തെ മാറ്റിയവർക്ക് ഈ 12-ാം ദിവസവും സുഖമായി കിടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇത് കേരളത്തിലായതുകൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. കേരളത്തിൽ മാത്രമായതുകൊണ്ട് മാത്രമല്ല, കേരളത്തിൽ ഭരിക്കുന്ന ഭരണം ഏതാണ് എന്നതുകൂടി ഒന്ന് ഓർക്കേണ്ടതുണ്ട്. എഡിഎംകെ നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ചിട്ട് 12-ാം ദിവസം ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് പമ്പ ഉടമ എന്ന് പറഞ്ഞിരുന്നത്, അതായത് ഒരു പമ്പിന് വേണ്ടിയിട്ടാണല്ലോ ഇവരൊക്കെ തന്നെ ഈ NOC യുമായി ബന്ധപ്പെട്ട് വന്നത്. അതായത് പമ്പ് ഉടമയായിരുന്ന വ്യക്തിയാണല്ലോ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നത്. ആ വ്യക്തിയെ, അതായത് പ്രശാന്തനെ, ആരോഗ്യവകുപ്പിന് കാര്യമായൊന്നും ചെയ്യാനായിട്ടില്ല എന്ന് പറയുമ്പോഴും പ്രശാന്തിനെ ഇപ്പോഴിതാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമാണ് ഏറ്റവും ഒടുവിലെ അപ്ഡേഷൻ. അങ്ങനെ ചെയ്തതുകൊണ്ട് എന്താണ് കുടുംബത്തിന് ലഭിക്കുക? ഇദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള പ്രധാന കാരണക്കാരി എന്ന് തന്നെ പറയുന്ന ദിവ്യ ഇപ്പോഴും സുഖവാസ കേന്ദ്രത്തിൽ എവിടെയോ ആണ്. ദിവ്യയ്ക്ക് ഒരു പോറൽ പോലും പറ്റിയിട്ടുമില്ല. 29-ാം തീയതിയിലെ കോടതി വിധി അത് നിർണായകമാണ്. ദിവ്യയ്ക്ക് എതിരെ അല്ല എങ്കിൽ വീണ്ടും അവിടെ കുടുംബം ഒറ്റപ്പെട്ടു പോകും. എഡിഎംകെ നവീൻ ബാബു മരിച്ച 12 ദിവസം പിന്നിടുമ്പോഴും കേസിലെ ഏക പ്രതിയായ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ എവിടെയെന്ന് പോലീസ് അറിയില്ല. നവീൻ ബാബുവിന്റെ സഹോദരൻ നൽകിയ പരാതി കൂടി പരിഗണിച്ച് ദിവ്യയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടും നടപടി ഉണ്ടാകാത്തതിന് കാരണം ചെങ്ങളായി മാഫിയയ്ക്ക് കണ്ണൂർ CPMലുള്ള സ്വാധീനത്തിന് തെളിവാണ്. കണ്ണൂരിലെ ജയരാജന്മാർ എതിരായിട്ടും ദിവ്യയെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. CPMലെ ബെനാമി മാഫിയ അത്രയ്ക്ക് കരുത്തുള്ളതായി എന്നതാണ് വാസ്തവം. പെട്രോൾ പമ്പ് നേടിയ പ്രശാന്തിനെതിരെ ആരോഗ്യവകുപ്പിനും കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണൂരിലെ CPMന്റെ മനസ്സിനെ ബെനാമി മാഫിയ കീഴടക്കുകയാണ് എന്ന് വാസ്തവം. മുൻകൂർ ജാമ്യം കിട്ടിയില്ല എങ്കിൽ ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ ദിവ്യയെ അസുഖമുണ്ട് എന്ന പേരിൽ ആശുപത്രിയിൽ കിടത്തണമെന്നാണ് ആവശ്യം. ഇതിനുവേണ്ടിയുള്ള ചികിത്സ ദിവ്യ തുടങ്ങിക്കഴിഞ്ഞു. പ്രശാന്തിന്റെ അടുത്ത ബന്ധുക്കളായ CPM നേതാക്കളുടെ നേതൃത്വത്തിലാണ് എല്ലാം നടക്കുന്നത്. റവന്യൂ വകുപ്പും ആരോഗ്യവകുപ്പും ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് വകുപ്പ് തല അന്വേഷണങ്ങൾ നടത്തുകയും റിപ്പോർട്ട് നൽകുകയും ക്ലീൻ ചീട്ട് ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലീസിന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. അന്വേഷണ ടൗൺ SHOയിൽ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണത്തിന് എത്തിയതും വെറുതെയായി. കണ്ണൂരിലെ CPMനെ ഏറെ നാളായി നയിക്കുന്നത് EP ജയരാജനോ PP ജയരാജനോ MV ജയരാജനോ അല്ല. ഈ മൂന്ന് പേർ ഒരുമിച്ചാൽ കണ്ണൂരിലെ CPMൽ എന്തും നടക്കും. PP ദിവ്യ വിഷയത്തിൽ നിയമവഴിയോടെയാണ് ഇവർക്ക് താല്പര്യം. എന്നിട്ടും കണ്ണൂരിലെ പോലീസിന് ദിവ്യയെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. കണ്ണൂരിൽ പ്രാദേശിക തലത്തിൽ വളർന്നു പന്തലിച്ച ബെനാമി മാഫിയയ്ക്കുള്ള സ്വാധീനമാണ് ഇതെന്നാണ് കാരണം പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പോലും ഇവരെ അംഗീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് കേരള പോലീസ് കൂടിലടച്ച തത്തയെ പോലെ തൊട്ടു മുന്നിൽ ദിവ്യ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാത്തത്. ദിവ്യയ്ക്കെതിരെ തൽക്കാലം പോലീസ് ഒന്നും ചെയ്യില്ല. അന്വേഷണ ചുമതല ഏറ്റെടുത്ത സിറ്റി പോലീസ് കമ്മീഷണർ പബ്ലിക് പ്രോസിക്യൂട്ടർ KAജിത്കുമാറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. കേസിന്റെ മേൽനോട്ട ചുമതലയുള്ള റേഞ്ച് DIGയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുകയും ചെയ്തു. ഇത് അറസ്റ്റിനുള്ള നീക്കമായി വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് വേണ്ട എന്ന നിലപാടിലാണ് ചെങ്ങളായിൽ നിന്നുള്ള CPM നേതാക്കൾ.